ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മീന അലക്സാണ്ടർ എഴുതിയ ദ ഹൗസ് വിത്ത് 1000 ഡോസ് എന്ന് പറയുന്ന പോയത്തിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഓദർ ആയിട്ടുള്ള മീന അലക്സാണ്ടറിനെ കുറിച്ച് നോക്കാം. 1951 അവർ ജനിക്കുന്നത്, മരണപ്പെടുന്നത് 2018. അവരൊരു ഇന്ത്യൻ അമേരിക്കൻ പോയറ്റ് ആണ്, അതുപോലെ തന്നെ ഓതറാണ്, പോയറ്റാണ്, ട്രാൻസ്ലേറ്ററാണ്, എസ്സേയിസ്റ്റാണ്, പ്രൊഫസറാണ്, സ്കോളറാണ് എന്നീ നിലകളിലൊക്കെ അവർ എന്താണ് അറിയപ്പെട്ടിട്ടുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി നോക്കാം. ദ ഹൗസ് വിത്ത് 1000 ഡോസ് എന്ന് പറയുന്ന ഈ ഒരു പോയം തൻ്റെ കേരളത്തിലെ വീട് എങ്ങനെയാണ് എന്ന് വിവരിച്ച് കൊണ്ടാണ് ഈ ഒരു പോയം ആരംഭിക്കുന്നത്. അതായത് തൻ്റെ കേരളത്തിലെ വീട് എങ്ങനെയാണെന്ന് വിവരിച്ചുകൊണ്ട്, അതായത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, ആ ഒരു കേരളത്തിലെ വീട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് പോയറ്റ് ഈ ഒരു പോയം ആരംഭിക്കുന്നത്. ആ വീടിന് 1000 വാതിലുകൾ ഉണ്ട്. 1000 ഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു വീടിന് 1000 വാതിലുകൾ ഉണ്ട് അല്ലെ. ആ ഒരു ഡോസിനൊക്കെ എന്താണ് 3 ഉയരമുള്ള പടികളുമുണ്ട്. സോ ആ ഒരു വീടിന് 1000 വാതിലുകൾ ഉണ്ട്, അതുപോലെ തന്നെ ആ ഡോറിനൊക്കെ എന്താണ് 3 ഉയരമുള്ള പടികളുമുണ്ട്. ഈട ജന്തുക്കളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ ഒരു കട്ടിലെ പോലത്തെ പടികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെ. ഈട ജന്തുക്കളുടെ ശല്യമൊക്കെ ഒഴിവാക്കാനാണ് ആ കട്ടില് പോലത്തെ പടികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഒരു തീരപ്രദേശത്തുള്ള ആ ഒരു വീട് അസ്തമയ സമയത്ത് എന്താണ് ചുറ്റിലുള്ള മുളം കൂട്ടങ്ങളിൽ നിന്ന് ഇടയിൽ എന്താണ് ഒരു പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. അതായത് അസ്തമയ സമയമാവണ സമയത്ത് ആ മുളം കൂട്ടങ്ങളിൽ ഇടയിൽ കൂടി എന്താണ് ആ ഒരു വീട് പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. കേരളത്തിലുള്ള ഒരു വീട് എന്ന് പറയുന്നത് ഒരു തീരപ്രദേശത്തുള്ള ഒരു വീടായിരുന്നു. സോ ഇടി മിന്നലൊക്കെ ഏൽക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള രക്ഷാ കവചം ആ ഒരു വീടിന് മുകളിൽ എന്താണ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇടി മിന്നലൊക്കെ ഏൽക്കുന്ന സമയത്ത് അതിന് ആ ഒരു വീടിന് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രക്ഷാ കവചമൊക്കെ എന്താണ് ആ ഒരു വീടിന് മുകളിലായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പോയറ്റ് പറയുന്നത്. പിന്നീട് പോയറ്റ് വിവരിക്കുന്നത് കയ്യിൽ ഒരു വീശ്രിയുമായിട്ട്, നമ്മൾ ആ കാറ്റിനൊക്കെ തക്കൂല്ലേ, ആ ഒരു വീശ്രിയുമായിട്ട് നടക്കുന്ന തൻ്റെ ഗ്രാൻഡ് മദറിനെ കുറിച്ചിട്ടാണ് പിന്നീട് പോയറ്റ് വിവരിക്കുന്നത്. സോ ഓരോ വാതിലിൻ്റെ ഓരോ ഡോറിൻ്റെ മുന്നിൽ പോയിട്ട് തൻ്റെ ഗ്രാൻഡ് മദർ എന്താണ് ബഹുമാനത്തോടെ, ഭയങ്കര പ്രൗഡ് ഫീലോടെ, ബഹുമാനത്തോടെ മുട്ടുകുത്തുന്നു അല്ലേ. അതായത് ഓരോ വാതിലിൻ്റെ മുന്നിൽ പോയിട്ട് തൻ്റെ ഗ്രാൻഡ് മദർ ബഹുമാനത്തോടെ മുട്ടുകുത്തുന്നു ഓരോ വാതിലിൻ്റെ മുന്നിൽ പോയിട്ട്. ഫാസ്റ്റിനോട് അവർക്ക് എന്താണ് അങ്ങേയറ്റം കടപ്പാടുണ്ട്. അവർ ഓരോ വാതിലുകളിൽ ചെന്നിട്ട് എന്താണ് ആ ഒരു വീടിനെ കാക്കുന്ന ദൈവങ്ങളോട് എന്താണ് തന്നെ അകത്തേക്ക് കടക്കാൻ വേണ്ടി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആ ഒരു ഗ്രാൻഡ് മദർ. ആ ഒരു വീടിനൊക്കെ കാക്കുന്ന ദൈവങ്ങളോട് തന്നെ അകത്തേക്ക് കടക്കാൻ വേണ്ടി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ആ ഒരു ദൈവങ്ങളോട് ആ ഒരു ഗ്രാൻഡ് മദർ. പക്ഷെ എന്താണ് ഗ്രാൻഡ് മദറിന് അനുകൂലമായിട്ട് ഒരു പ്രതികരണവും ദൈവങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല അല്ലെ. ദൈവങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഗ്രാൻഡ് മദറിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അനുകൂലമായിട്ട് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല എന്നാണ് പോയറ്റ് പറയുന്നത് എന്ന് പോയറ്റ് തിരിച്ചറിയുന്നു അല്ലേ. സോ പുരുഷാധിപത്യത്തിന്റെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഡിസ്ക്രിമിനേഷൻ ആണ് ഇതിലൂടെ പോയറ്റ് വിവരിക്കുന്നത്. അതായത് പുരുഷാധിപത്യത്തിന്റെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഓരോ ഡിസ്ക്രിമിനേഷൻ ആണ് ഇതിലൂടെ ഒക്കെ എന്താണ് പോയറ്റ് നമുക്ക് വിവരിച്ച് കാണിക്കുന്നത്. സോ ഈ ഒരു പോയറ്റിന് ഒരുപാട് ഇന്നർ മീനിങ്സ് ഉണ്ട് അല്ലേ. കേരളം തന്നെയാണ് എന്ത് ഹൗസ് ഓഫ് ദ 1000 ഡോസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു പോയത്തിന് ഒരുപാട് ഇന്നർ മീനിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ കേരളം തന്നെയാണ് ഹൗസ് ഓഫ് 1000 ഡോസ് എന്ന് പറയുന്നത്. 1000 വാതിലുകളുള്ള വീടെന്ന് നമുക്ക് കാണാനും സാധിക്കും. കേരളത്തിൻ്റെ ഇന്നത്തെ സംസ്കാരങ്ങൾക്ക് എന്താണ് ഒരുപാട് വിഭാഗങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. അതിൽ ഹിന്ദു മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം, ജൈൻ മതം എന്നീ ഇങ്ങനെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇന്നത്തെ കേരള സമൂഹം എന്ന് പറയുന്നത്. അതായത് ഹിന്ദുമതം, അതുപോലെ തന്നെ ക്രിസ്തു മതം, ഇസ്ലാം മതം, അങ്ങനെ എല്ലാ മതങ്ങളും ചേർന്ന് ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. എല്ലാവരും കൂടിയിട്ട് ചേരലാണ് ഇന്നത്തെ കേരള സമൂഹം എന്ന് പറയുന്നത്. എല്ലാ വിഭാഗങ്ങളും കൂടി ചേരലാണ് ഇന്നത്തെ കേരളം സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേരളത്തെ ഹൗസ് ഓഫ് 1000 ഡോസ് എന്ന് പോയറ്റ് വിശേഷിപ്പിക്കുന്നത് അല്ലെ. കേരളത്തെ അതുകൊണ്ടാണ് പോയറ്റ് എന്ത് മീന അലക്സാണ്ടർ എന്ന് പറയുന്ന പോയറ്റ് ഹൗസ് ഓഫ് 1000 ഡോസ് എന്ന് പറയുന്നത്, ഈ ഒരു പോയത്തിനെ വിശേഷിപ്പിക്കുന്നത് കേരളത്തെ. സോ ഇത്രയാണ് മീന അലക്സാണ്ടർ എഴുതിയ ദ ഹൗസ് വിത്ത് 1000 ഡോസ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ
അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്.